നമസ്കാരം, ഞാൻ ഡോക്ടർ സിജിൽ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് നമ്മുടെ കുടലിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു 30 വയസ്സുള്ള ലേഡി എന്നെ കാണാൻ വന്നു. അവരുടെ പ്രശ്നം കോൺസ്റ്റിപ്പേഷനാണ്, മലബന്ധം. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ മാത്രമാണ് അവരുടെ വയറ്റിൽ നിന്ന് പോകുന്നത്. ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ ഒരു 8 മാസത്തോളമായിട്ട് അവർക്ക് ഈ പ്രയാസമുണ്ട്. തുടക്കത്തിൽ അതവർ കാര്യമായിട്ടെടുത്തില്ല. ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നപ്പോൾ വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. നാരു കൂടിയ വെള്ളം ഭക്ഷണങ്ങൾ കഴിച്ചു, കൂടുതലായിട്ട് വെള്ളം കുടിച്ചു നോക്കി, ചെറിയ വ്യത്യാസം വന്നു. പക്ഷെ പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യം മലബന്ധം തുടങ്ങി. 3 ദിവസമായിട്ടും പോകുന്നില്ല. വയറ്റിനകത്ത് വലിയ പ്രയാസം, ഗ്യാസ് നിറയുന്നു, അസ്വസ്ഥതകൾ. അപ്പോൾ അവർ വേറെ രീതിയിലുള്ള ചില മരുന്നുകളൊക്കെ കഴിച്ചു, നാടൻ മരുന്നുകളൊക്കെ കഴിച്ചു. മാർക്കറ്റിൽ നിന്ന്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ചില മരുന്നുകളൊക്കെ കഴിച്ചു. അങ്ങനെ വയറ്റിൽ നല്ല ദിവസം പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ ഇത് വിട്ടു മാറുന്നില്ല. അതിനിടയിൽ അവരുടെ പീരിയഡ്സിൽ, മെൻസ്ട്രൽ സൈക്കിൾസിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു. ബ്ലീഡിങ് ഇച്ചിരി കൂടി, ശരീരത്തിന് വല്ലാത്ത ക്ഷീണം, ഇല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ അവർ ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ, റുട്ടീനായിട്ടുള്ള ഒരു ചെക്കപ്പൊക്കെ അവർ ചെയ്തു നോക്കി. ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാതെ ചുമ്മാ ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു നോക്കി. അതിൽ ബ്ലഡ് കുറച്ച് കുറവാണ്, 10.4 HB, ബാക്കി നോർമലാണ്. ESR കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ 10.4 എന്ന് പറയുമ്പോൾ ബ്ലഡ് കുറയുമ്പോൾ നമ്മൾ സാധാരണ കുറച്ച് ബ്ലഡ് കൂട്ടാനുള്ള ഈന്തപ്പഴം, പോംഗ്രനേറ്റ്, അങ്ങനെ നമ്മുടെ നാടൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു നോക്കി. എന്നിട്ടും ക്ഷീണം മാറുന്നില്ല, മലബന്ധം ആകട്ടെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. വയറ്റിൽ നിന്ന് പോകാൻ അവർ ഒരു ദിവസം വയറ്റിൽ നിന്ന് പോയി കിട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ബെഡിൽ നിന്ന്. അത്രയും ബുദ്ധിമുട്ടായപ്പോഴാണ് അവരെന്നെ കാണാൻ വന്നത്. അപ്പോൾ ഞാൻ ചില ടെസ്റ്റുകളൊക്കെ നോക്കി. അപ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ അവരുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്, മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്, അവരുടെ പുരികത്തിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, വിശപ്പ് തീരെ ഇല്ല എന്നാണ് അവർ പറയുന്നത്, വയറിനകത്ത് ഗ്യാസ് കൂടുതലായിട്ട് നിറയുന്നുണ്ട്, ഇടയ്ക്ക് നെഞ്ചരിച്ചിൽ വരുന്നുണ്ട്, പുളിച്ച് തീട്ടുന്നുണ്ട്, വയറെപ്പോഴും വീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചില ബ്ലഡ് ടെസ്റ്റുകൾ നോക്കും. അപ്പോൾ ഇവരെയും ചെയ്തു നോക്കി. അപ്പോൾ അതിൽ നിന്നും മനസ്സിലായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യത്യാസം, തൈറോയ്ഡ് ഹോർമോൺ ബ്ലഡിൽ കുറഞ്ഞിട്ട് അവർക്ക് വന്നൊരു ബുദ്ധിമുട്ടായിട്ടാണ് മനസ്സിലായത്. അവരുടെ ബ്ലഡിലെ TSH നോക്കുമ്പോൾ 100-ന് മുകളിലായിരുന്നു. TSH സാധാരണ 4-ന് താഴെയാണ് നിൽക്കുന്നത്, ഇത് 100-ന് മുകളിലാണ്. FreeT4 എന്ന ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ വളരെ കുറവാണ്. ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറവാണ്. anti-DPO ആൻറ്റിബോഡി ചെയ്ത് നോക്കിയപ്പോൾ അത് പോസിറ്റീവാണ്. വളരെ വലിയ ഹൈ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം അവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡൈറ്റിസ് എന്നറിയപ്പെടുന്ന ഒരു അസുഖമുണ്ട്. അതുമൂലം തൈറോയ്ഡ് ഗ്ലാൻഡ് ശരിയായി പ്രവർത്തിക്കുന്നില്ല. ബ്ലഡിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറവാണ്. അതുമൂലം അത് കുടലിനെ ബാധിച്ചിട്ട് ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷനാണ്. അപ്പോൾ ഈ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സിംപ്റ്റമാണ്. പലപ്പോഴും മലബന്ധമായിരിക്കും അവരെ ഡോക്ടറെ മുന്നിലോട്ട് എത്തിക്കുന്നത്. സാധാരണ മരുന്നുകൾ ഉപയോഗിച്ചാൽ അതിന് വലിയ വ്യത്യാസം കാണില്ല. തൈറോയ്ഡ് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലാവും ചെയ്യും. വേറൊരു മരുന്നിൻ്റെ ആവശ്യമില്ല. തൈറോയ്ഡിൻ്റെ മരുന്ന് മാത്രം കൊടുത്താൽ, തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ അത് നോർമലാവുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അയാൾക്ക്. അയാളെ നമ്മൾ ചികിത്സിച്ചു, തൈറോയ്ഡ് ഹോർമോൺ മാത്രം കൊടുത്തു. ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ അവരുടെ TSH നോർമലായി, അവരുടെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി, അവരുടെ ശോധന, മലശോധന വളരെ കൃത്യമായി. അപ്പോൾ ഇതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് കുടലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സിംപ്റ്റം. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വേറൊരു, തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ നമ്മുടെ കുടലിൽ വേറെയും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ് റിഫ്ലക്സ് സിംപ്റ്റംസ്, നെഞ്ചെരിച്ചിൽ.
പുളിച്ചത് കിട്ടൽ. പെട്ടെന്ന് നമുക്കൊരു നെഞ്ചരിച്ചിലും പൊളിച്ചു കിട്ടലും ഡെവലപ്പ് ചെയ്ത് അതിങ്ങനെ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം. ചില ആളുകൾക്ക് ഛർദ്ദിക്കാൻ വരും, ചില ആളുകൾ ഛർദ്ദിക്കും, ചില ആളുകൾക്ക് എപ്പോഴും വായിലിങ്ങനെ വെള്ളം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും, ഛർദ്ദിക്കില്ല, അപൂർവമായിട്ട് ഛർദ്ദിക്കുകയും ചെയ്യും. വയറ്റിൽ ചെറിയ വേദന ഉണ്ടാകും, സീരിയസ് ആയിട്ടുള്ള വേദനയല്ല, ചെറിയൊരു വേദന ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഹൈപ്പോതൈറോയിഡിസം മൂലം ഉണ്ടാകുന്ന കുടലിൻ്റെ ചില അവസ്ഥകളാണ്. ഇനി ചെറുകുടലിനെ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് ബാധിക്കും. ചെറുകുടലിൽ ബാക്ടീരിയ ഓവർഗ്രോ ചെയ്യും, വളരെയധികം ബാക്ടീരിയകൾ നമ്മുടെ ചെറുകുടലിൽ വളരും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നമ്മുടെ ചെറുകുടലിലെ ബാക്ടീരിയകളുടെ അളവ് കുറയും. നല്ല ബാക്ടീരിയകളുടെ അളവ് കുറഞ്ഞിട്ട് ചീത്ത ബാക്ടീരിയകൾ ചെറുകുടലിൽ വളരെയധികം വളർന്ന് വളർന്ന് അവയുടെ പ്രവർത്തനമായിരിക്കും പിന്നെ ചെറുകുടലിൽ ബാധിക്കുന്നത്. അതുമൂലം നമ്മുടെ ശരീരത്തിൽ ചെറുകുടലിൽ വളരെയധികം ഗ്യാസ് ഉണ്ടാകും, ഡൈജഷൻ കൃത്യമായി നടക്കില്ല, വയറെപ്പോഴും വീർത്തിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകും, കുറേയധികം ഗ്യാസ് പോകുന്നൊരവസ്ഥയുണ്ടാകും, എപ്പോഴും ഒരു സുഖമില്ലാത്ത വയറിൽ എപ്പോഴും ഒരു സുഖമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. സ്മോൾ ബവൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. ഇനി വൻകുടലിൽ നേരത്തെ പറഞ്ഞ പോലെ അതിലെ ഞരമ്പുകളെ, വൻകുടലിലെ ഞരമ്പുകളെയും മസിലുകളെയും ഇത് ബാധിക്കുന്നുകൊണ്ട് അവിടെ ഗ്ലൈക്കോസാമിനോ ഗ്ലൈക്കോസിൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഡെപ്പോസിഷൻ നടക്കും ഹൈപ്പോതൈറോയിഡിസത്തിൽ. തന്മൂലം കുടലിലെ ചലനശേഷി കുറയും, വൻകുടലിൽ തന്മൂലം മലബന്ധം ഉണ്ടാകും, കോൺസ്റ്റിപ്പേഷൻ. തുടക്കത്തിൽ ചെറിയ തോതിലാണെങ്കിലും പിന്നെ അത് വളരെ കൂടി മലം ഒട്ടും പോകാത്ത ഒരവസ്ഥ വരെ ഉണ്ടാകാം, ഒബ്സ്റ്റിപ്പേഷൻ. കുടലിന് വലിപ്പം കൂടാം, മെഗാകോളൻ. അപ്പോൾ ഇതൊക്കെ തൈറോയിഡ് ഹോർമോൺ കുറവിന് മൂലം ഉണ്ടാകുന്ന നമ്മുടെ കുടലിൻ്റെ ചില പ്രവർത്തന വൈകല്യങ്ങളാണ്. ഇനി വല്ലാതെ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥയിൽ വയറിനകത്ത് നീര് വരും, അസൈറ്റിസ്, മഹോദരം എന്ന് പറയുന്ന വയറിനകത്ത് നീര് വന്ന് തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ തൈറോയിഡ് ഹോർമോൺ കൃത്യമായി നമ്മൾ റീപ്ലേസ്മെൻ്റ് ചെയ്താൽ, ചെറിയൊരു ടാബ്ലറ്റ് രാവിലെ വെറുതെ എടുത്താൽ കുറച്ച് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അത് നോർമലാകും. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതിയാണ്, പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാവുന്നൊരു സംഗതിയാണ്. അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാണ് ഏറ്റവും വേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെടാമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.